നാരായണേട്ടൻ എന്ന് പറഞ്ഞാല് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാണ് നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് നമ്മളുടെ കമ്പനിയുടെ എം ഡി ആയിട്ടുള്ള ടി സി ജി. അങ്ങനെയാണെങ്കിൽ നാരായണേട്ടനാണ് നമ്മുടെ കേരളത്തിന്റെ ആർ സി എം ഗാന്ധി. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം. അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ഓരോ മീറ്റിംഗിലും ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഒരിക്കലും കടലാസിൽ കിട്ടേണ്ടതല്ല. ഇപ്പൊ നമുക്ക് പത്രത്തിൽ കാണാൻ പറ്റും ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം ഉള്ള ആൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാണ്. അനുഭവങ്ങളാണ് നമ്മുടെ ഗുരു. നമ്മൾ ഏത് വലിയ നേതാക്കളെ എടുത്ത് നോക്കുകയാണെങ്കിലും അവര് ജീവിതത്തിൽ ഏറ്റവും മുന്നോട്ട് പോയത് അവരുടെ പ്രൊഫഷണൽ ഡിഗ്രി കൊണ്ടല്ല, അവരുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ടാണ്. നമ്മളുടെ ബേപ്പൂർ സുൽത്താനായിപ്പെടുന്ന അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിന്റെ പാഠങ്ങള് പി ജി സ്റ്റുഡൻസും ഒക്കെ പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്താ? വെറും യാത്ര ചെയ്ത് കിട്ടിയ അനുഭവങ്ങളാണ് അദ്ദേഹം തന്റെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. എസ് കെ പൊറ്റക്കാടായാലും അതുപോലെ ലോകത്തിലെ ഏത് വലിയ നേതാക്കളെ നിങ്ങൾ എടുത്താലും ലീഡർമാരെടുത്താലും മറ്റുള്ളവർക്ക് വഴി കാട്ടാൻ പറ്റുന്ന ലീഡേഴ്സ് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ക്വാളിഫിക്കേഷന്റെ അപ്പുറത്താണ് അവരുടെ നോളജ്. അതാണ് യഥാർത്ഥ നോളജ്. അതുള്ള ആളാണ് നാരായണൻ. ഇന്ന് ഏത് ആളെ മുമ്പിലും ഏത് സദസ്സിന് മുമ്പിലും പോയിട്ട് എത്ര നേരം വേണമെങ്കിലും വളരെ ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയ ലീഡറാണ് നമ്മുടെ ടീമിന് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ആളാണ്. ലീഡർഷിപ്പ് ഉള്ള നോളജ് ഉള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായിക്കോളുന്നില്ല. ജീവിതത്തിന്റെ വിജയത്തില് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് നോളജാണ്. ആ നോളജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലുള്ള നോളജാണ്, പുസ്തക സ്കൂളിൽ പഠിച്ച് നമുക്ക് കിട്ടുന്ന നോളജ് അല്ല. രണ്ടാമെന്ന് പറഞ്ഞത് വഴി കാട്ടാനുള്ള കഴിവാണ്. ഒരു ടീമിനെ ഒരു ദേശത്തിനെ നിങ്ങൾക്ക് നയിക്കാനുള്ള കഴിവാണ്. മൂന്നാമത് പറഞ്ഞാല് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം അടക്കം നേടിയ ഒരു ലീഡറാണ് നമ്മളെ നാരായണൻ. ഇന്ന് അദ്ദേഹത്തിന് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം പണ്ട് ഇതിന്റെ ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അദ്ദേഹം പാന്റ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇപ്പൊ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും പാന്റ് ഇട്ട് വരുന്ന ലീഡേഴ്സ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു ഗസ്റ്റഡ് ഓഫീസറെ വീട്ടിൽ പോയിട്ടാണ് പാന്റ് കടം വാങ്ങിയത്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണ്. അന്ന് അദ്ദേഹം ആ ഗസ്റ്റഡ് ഓഫീസർ പ്ലസ് ടു ടീച്ചറാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാലറി 78,000 ആണ്. അന്ന് നാരായണന്റെ സാലറി വളരെ തുച്ഛമായുള്ള വരുമാനമേ ഉള്ളൂ. ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് വിറ്റ് കിട്ടുന്ന സാലറി ഉള്ളൂ. ഇന്ന് ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തു. അയാളുടെ സാലറിയുടെ പകുതിയാണ് അയാൾക്ക് കിട്ടുന്നത്. ഇനി അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയ്ക്ക് അതിന്റെ പകുതിയാണ് കിട്ടുക. നാരായണന്റെ ഇന്ന് അയാളുടെ ഇരട്ടിയാണ് വരുമാനം. 1.5 ലക്ഷത്തിന്റെ മുകളിലാണ് ഇദ്ദേഹത്തിന്റെ വരുമാനം. ഇദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ ഇദ്ദേഹം ഏത് സ്റ്റേജിലാണോ, അദ്ദേഹം പറഞ്ഞു 10 വർഷത്തിനുള്ളിൽ പുള്ളി ഡയമണ്ട് ആവുന്നു. ഡയമണ്ട് ആയിക്കന്നെ വരുമാനം 50 ലക്ഷം ഒരു മാസം. ആ 50 ലക്ഷം ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കിട്ടും. അത് കൂടുകയുള്ളൂ. ഞാനും നിങ്ങളൊക്കെ ഇനി വർക്ക് ചെയ്ത അത് കൂടുകയുള്ളൂ. തലമുറകൾ കൈമാറിപ്പോവും. വില്ലബിൾ ബിസിനസ്സാണിത്. 15 വർഷം ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൽ പിടിച്ചു നിന്നു എന്നൊറ്റ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് നേടാൻ പറ്റുന്നത്. അദ്ദേഹം എത്തുന്നതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ഇടം പോലെ അത്രയും സ്ട്രോങ് ടീമാണ്. അദ്ദേഹത്തിനേക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാ. ഒരു സൈഡില് വേണുഗോപാൽ സാർ റിട്ടയർഡ് എസ് സി, അദ്ദേഹത്തിന്റെ മിംസിലെ വിനോദേട്ടൻ, അങ്ങനെ ടീം പോകുന്നു. മറ്റേ ഒരു സൈഡിൽ കേരളം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുക. സാറിന് അറിയില്ല അവിടെ ഏതൊക്കെ ഉണ്ട് എവിടെ ഉണ്ടല്ലോ. 15 വർഷം മുമ്പ് തുടങ്ങി ഒന്നും നോക്കാതെ ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് എന്നോട് പറഞ്ഞാണ് അദ്ദേഹത്തിന് അതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ലീഡർഷിപ്പ് പോരാ എന്ന് തോന്നിയിട്ട് വേറെ ടീമിൽ പോയി ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അതൊന്നും പുള്ളി മൈൻഡ് ചെയ്യാതെ പിടിച്ചു നിന്നു. അതുകൊണ്ട് ആരോടും പോയി പറയും ഈ വേണുഗോപാൽ സാർ എസ് ഐ ആണ്, അദ്ദേഹം ഒരു ബസ്സിലെ കണ്ടക്ടറായി വർക്ക് ചെയ്താലോ, സെക്യൂരിറ്റി വർക്ക് ചെയ്താലോ. പക്ഷെ എസ് ഐനോട് പറയാൻ പുള്ളിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബസ്സിൽ പുള്ളി യാത്ര ചെയ്യുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പുള്ളി ആശയം പറഞ്ഞിരിക്കും. ഇദ്ദേഹം വേണുഗോപാൽ സാറെ കൂടെ ബസ്സിൽ വരുന്ന സമയത്ത് കണ്ടക്ടറെ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് ചേവായിലെത്തിയ സമയത്ത് ബസ്സിൽ കുറച്ച് തിരക്ക് കുറഞ്ഞു. ഉടനെ അദ്ദേഹം എണീച്ച് പോയി കണ്ടക്ടറോട് പോയി പരിചയപ്പെട്ടു. പഴയ കണ്ടക്ടറാണല്ലോ, പെട്ടെന്ന് പരിചയപ്പെട്ടു, നമ്പർ വാങ്ങി. ചേവായിൽ നിന്ന് ബസ് മെഡിക്കുകളിൽ എത്തുമ്പോൾ പുള്ളി കയറാൻ ഇനിയും ആളുകൾ കയറാണ്ടാവുള്ളു. അതിന്റെ ഉള്ളില് ചുരുങ്ങിയ സമയം കൊണ്ട് ആർ സി എം പറഞ്ഞു കൊടുത്തു. ആ കണ്ടക്ടർ നമ്പർ വാങ്ങി വിളിച്ചു. ആ കണ്ടക്ടർ കോവിഡ് കാലത്ത് ആർ സി എം വളരെ സജീവ ചെയ്തു, കാരണം വേറെ ജോലി ഇല്ല, വളരെ സജീവ ചെയ്തു. ആർ സി എമ്മിലൂടെ നല്ല വരുമാനം വന്നു. പറയാനുള്ള ഒരു മനോഭാവം വേണം, ആരോടും പറയാനുള്ള ഒരു മനോഭാവമാണ്. പിന്നെ എല്ലാവരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് വരുന്ന സമയത്ത് ഇദ്ദേഹമൊക്കെ ഇപ്പോൾ 1.5 ലക്ഷം വാങ്ങുന്നു, വേറെ ആൾ വന്നിട്ട് ഞാൻ 5 ലക്ഷം വാങ്ങുന്നു, 50 ലക്ഷം വാങ്ങുന്നു പറയുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് നാളത്തെ എനിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന വിചാരിച്ചാൽ നടക്കൂല. 6 മാസം കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഇത്. സത്യസന്ധമായിട്ടുള്ള ബിസിനസ്സാണ്. ഇതിൽ മെനക്കെടണം, നന്നായിട്ട് പണിയെടുക്കണം. പണിയെടുത്താൽ റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ ഉദാഹരണമാണ് ഇരിക്കുന്നത്. പണിയെടുക്കുന്ന അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒന്നും എടുത്ത പണി നമുക്ക് ഇനി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ടെക്നോളജി മാറി നമുക്ക് ഒരുപാട് ഇദ്ദേഹം ഉള്ള സമയത്ത്
ജോയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാ. നമ്മളെല്ലാം പേപ്പർ എല്ലാം പേപ്പർ വഴിയാണ്, ഡിജിറ്റലായിട്ട് ഒന്നുമില്ല. അതെല്ലാം സൈൻ ചെയ്തിട്ട് ഗുജറാത്തിലേക്ക് അയക്കുക, എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ പറ്റിയാൽ ഒരുപാട് ഇങ്ങനെ കൊറിയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെടുക. അതുപോലെ ഓരോ മാസത്തെ ക്ലോസിംഗിൽ നമ്മൾ ഏത് പൊസിഷനിൽ എത്തുമൊക്കെ നമുക്ക് ഇന്ന് ഇപ്പം മൊബൈലിൽ അടിച്ചറിയാം, ബിസിനസ് ഇവിടെ എത്തി, ആരൊക്കെ ജോയിൻ ചെയ്തു, എന്താണ് സ്റ്റാറ്റസ് എല്ലാം അറിയാൻ പറ്റും. പക്ഷെ ഇവരൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് ഇതൊന്നും അറിയാനുള്ള ഒരു സൗകര്യമില്ല. കമ്പനിയിലേക്ക് ഇതെല്ലാം ബിസിനസ് ഡീറ്റെയിൽസും സി ഡിയിലാക്കി അയച്ച് അവരവിടുന്ന് ഒരു ടീമിനെ കൊണ്ട് വെരിഫൈ ചെയ്ത് അടുത്ത മാസം പകുതി ആകുമ്പോഴേക്കാണ് റിസൾട്ട് അറിയുന്നത്. ചിലപ്പോൾ ഒരു ലെവലിൽ പോയത് 1000 രൂപയ്ക്കോ 500 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും. അങ്ങനെ പ്രൊഡക്റ്റിന്റെ എണ്ണം കുറവ്. പി യു സികളില്ല, ഇന്ന് എവിടെ നോക്കിയാലും പി യു സിയാ. ആർസിബിന്റെ പി യു സി ഇന്ന് വലിയ സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. വടകര പി യു സിയിൽ ഞാൻ പോയി, എന്ത് വലിയ പി യു സിയാണ്, ലക്ഷങ്ങളുടെ പ്രൊഡക്റ്റാ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവരൊക്കെ ഉള്ള സമയത്ത്, തുടങ്ങിയ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ കൊണ്ടുവരുന്ന സാധനം ഇവിടെ ഒന്നും കാണിച്ചു കൊടുക്കാനില്ല, അച്ചീവേഴ്സ് ഇല്ല, പക്ഷെ പിടിച്ചു നിന്നു. അതാണ് ഇവരുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമുക്ക് ഇന്ന് ജോയിൻ ചെയ്ത് നാളെ എനിക്കൊന്നും വന്നില്ലല്ലോ, ഏത് കൂടി ചോദിക്കും. അതല്ലെങ്കിൽ ഒരാളോട് പറയുമ്പോൾ നമുക്ക് എന്ത് വന്നു, ഈ കുറെ കാലമല്ലേ നടക്കുന്നത്. ഇങ്ങനെ ചോദിച്ച് നടക്കാനാണ് എല്ലാവർക്കും സമയം, അല്ലാണ്ട് ഇത് പഠിക്കാവുന്നില്ല. ആളുകൾ പറഞ്ഞു കാര്യമില്ല, ഒരുപാട് തട്ടിപ്പ് കമ്പനികളിൽ ഉണ്ടായിട്ടുണ്ട്, കാശ് പോയിട്ടുണ്ട്, അതാണ് പ്രധാന കാരണം. പക്ഷേ എങ്കിലും ഈ കമ്പനി ഒന്ന് പഠിക്കാൻ തയ്യാറാവണം. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് അംഗീകരിച്ചാണ് ഇന്ത്യയിൽ. കാലാവസ്ഥ മോശമുണ്ട്, ഞാൻ കൂടുതൽ സമ്മതിക്കില്ല. അതുകൊണ്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് 100% ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് പറയാം, ആരോടും പറയാൻ യാതൊരു മടിയും കാണിക്കേണ്ട. ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാണോ, ഇതിന്റെ ആപ്പ് ഉപയോഗിക്കണം, നിങ്ങളുടെ ബിസിനസ് എത്രയാണ്, നിങ്ങൾക്ക് എത്ര വരുമാനം വരും എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. നിങ്ങളെ ജോയിൻ ചെയ്യിച്ചാളെ ബുദ്ധിമുട്ടില്ല. സാറ് പറഞ്ഞ പോലെ ഇത് അവനവന്റെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോവാം. ആരും നിങ്ങളെ കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ആളോട് പറയാൻ പറ്റുന്ന ഒരു ശങ്കുറ്റം വേണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. എല്ലാ മാസവും നമ്മൾ ഇതേപോലെ ഓരോ ലീഡറെ ആയിട്ട് കൂടുന്നതാണ്. വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും എടുക്കുക, കാര്യങ്ങൾ പഠിക്കുക. അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയണം, അറിയാതെ നമുക്കൊന്നും ഒരാളോട് പറയാൻ പറ്റില്ല. പക്ഷെ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ എല്ലാ ഹെൽപ്പും, വളരെ നല്ലൊരു ടീമുണ്ട് നമുക്കിവിടെ, എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.